കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആലത്തൂരിൽ അട്ടിമറി വിജയം നേടിയ യുവ കോൺഗ്രസുകാരി രമ്യ ഹരിദാസിനെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പോലും കിട്ടിയ അവസരത്തിലെല്ലാം താറടിക്കാൻ ശ്രമിച്ചവരാണ് CPM പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് നേരെ തിരിച്ചടിയായത് ഇത്തരം പ്രവർത്തനങ്ങളായിരുന്നു. 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആലത്തൂരിൽ അട്ടിമറി വിജയമാണ് രമ്യ നേടിയെടുത്തത്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് രമ്യ ഹരിദാസിന് ഇന്നോവ കാർ സമ്മാനമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിലെ ആവശ്യത്തിനായി രമ്യയ്ക്ക് കാർ നൽകുന്നത് കോൺഗ്രസ് പിരിവെടുത്താണ്. ഇപ്പോൾ CPM ആയുധമാക്കിയിരിക്കുന്നത് രമ്യയ്ക്ക് പിരിവെടുത്ത് കാർ വാങ്ങി നൽകുന്നതിനെതിരെയാണ്. ആലത്തൂർ മണ്ഡലത്തിൽ പ്രവർത്തനം ഊർജിതമാക്കാൻ ഒരുങ്ങുന്ന രമ്യ ഹരിദാസിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിവെടുത്ത് കാർ വാങ്ങി നൽകാൻ ഒരുങ്ങുന്നതിനെയാണ് ഇപ്പോൾ സഖാക്കൾ വിവാദമാക്കുന്നത്. രമ്യയ്ക്ക് വാഹനം വാങ്ങാൻ പണപ്പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസിൽ കലാപമെന്ന് വാർത്തയെഴുതി ദേശാഭിമാനി വിവാദം കൊഴുപ്പിക്കാനും രംഗത്തെത്തി. 1,000 രൂപയുടെ കൂപ്പൺ അടിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ മുഖേനയാണ് പണപ്പിരിവ്. 25 പണം നൽകാമെന്നാണ് നിർദ്ദേശം. MP എന്ന നിലയിൽ പ്രതിമാസം 190,000 രൂപ പ്രതിമാസം ശമ്പളവും അലവൻസും ലഭിക്കുമ്പോൾ പണം പിരിച്ച് വാഹനം വാങ്ങുന്നത് എന്തിനെന്നാണ് ദേശാഭിമാനി വാർത്തയിലൂടെ ചോദിക്കുന്നത്. ആലത്തൂർ MP കുമാരി രമ്യ ഹരിദാസിന് വാഹനം വാങ്ങാനുള്ള സംഭാവന രസീത് എന്ന് അച്ചടിച്ച കൂപ്പണിൽ യൂത്ത് കോൺഗ്രസ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം പ്രസിഡന്റ് പാളയം പ്രദീപാണ് ഒപ്പിട്ടിരിക്കുന്നത്. MP എന്ന നിലയിൽ പ്രതിമാസം 150,000 രൂപ ശമ്പളവും അലവൻസും ലഭിക്കുമ്പോൾ പണം പിരിച്ച് വാഹനം വാങ്ങുന്നത് എന്തിനെന്നാണ് ചോദ്യമാണ് സഖാക്കൾ ഉന്നയിക്കുന്നത്. MP എന്ന നിലയിൽ സെക്രട്ടറി സ്റ്റാഫ്, ഓഫീസ് അലവൻസ് എന്നിവ വെവ്വേറെയുമുണ്ട്. വിമാനം ട്രെയിൻ യാത്ര സൗജന്യമാണ്. പാർലമെൻറ്റ് കൂടുമ്പോൾ ബത്തയും ലഭിക്കുന്നു. MP അപേക്ഷിച്ചാലുടൻ ഈടില്ലാതെ ദേശസാൽകൃത ബാങ്കുകൾ വാഹന വായ്പ നൽകാൻ നിർദ്ദേശവുമുണ്ട്. ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താത്തത് എന്തിനാണെന്നും CPM ചോദിക്കുന്നു. അതേസമയം എന്തിനും ഏതിനും ബക്കറ്റ് പിരിവിന് ഇറങ്ങുന്ന സഖാക്കൾ എന്തിനാണ് രമ്യയ്ക്ക് കാർ വാങ്ങാൻ യൂത്ത് കോൺഗ്രസുകാർ പിരിക്കുന്നതിനെ വിമർശിക്കുന്നതെന്ന ചോദ്യമാണ് കോൺഗ്രസും ഉന്നയിക്കുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ 1,300 വരുന്ന ബൂത്ത് കമ്മിറ്റികളിൽ നിന്നാണ് പണം പിരിക്കുന്നത്. അതും പൊതുജനങ്ങളിൽ നിന്നല്ല, പ്രവർത്തകർ തന്നെ നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശവും. ഇതിനായി നമ്പറിട്ടിട്ടുള്ള 1,400 കൂപ്പണുകൾ അച്ചടിച്ചിട്ടുമുണ്ട്. 1,000 രൂപയാണ് ഒരു കൂപ്പണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയിലെ ഭാരവാഹികളായി 10 100 രൂപ നൽകിയാൽ മാത്രം മതിയെന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ CPMൻ്റെ വിമർശനത്തിനെതിരെ രമ്യ ഹരിദാസും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സിനി ലൈഫ്.